എല്ലാ ജീവിതത്തിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് മരണമെന്നാണ്. അയ്യോ, ഇത് കേട്ടപ്പോൾ നിങ്ങൾ പേടിച്ചു പോയോ? സിഗ്മൻ ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പിന്നീട് അതിനോടൊപ്പം കൂട്ടിച്ചേർത്തത് എല്ലാ മനുഷ്യരിലും ഒരു ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും ഉണ്ടെന്നാണ്. ഈ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ജീവിക്കാനുള്ള ത്വര, ജീവിക്കാനുള്ള ആഗ്രഹം എന്നൊക്കെ പറയുന്ന അദ്ദേഹം പറയുന്നത് ഡിസയർ എന്നാണ്, അല്ലെങ്കിൽ ആഗ്രഹം എന്നാണ്. അപ്പോൾ തന്നെ അതിൻ്റെ മറുവശം അദ്ദേഹം പറയുന്നത് മരണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ മരണാപബോധം എന്നാണ്. അദ്ദേഹം ഈ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിനെയും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റിനെയും ജീവ അവബോധത്തെയും മരണാപബോധത്തെയും വളരെ വസ്തുനിഷ്ഠമായി പറഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ നാം മനസ്സിലാക്കുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന് മരിക്കുവാനുള്ള ആഗ്രഹം കൂടുതലായി കാണുന്നു. എല്ലാത്തിൻ്റെയും അവസാനം എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണം എന്നൊരാഗ്രഹവുമായിട്ടാണ് മനുഷ്യൻ മുമ്പോട്ട് പോകുന്നത്. അത് അവൻ്റെ ഒരു ജീവിത ലക്ഷ്യമായി തന്നെ മാറുന്നു. എന്താണെങ്കിലും മനുഷ്യന് ജീവിക്കണം എന്നുള്ളതിനേക്കാൾ മരിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ, ഈ കൊറോണ സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രത്യേക ജീവിത പരിസ്ഥിതികളിൽ മനുഷ്യൻ അതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു. പത്രമാധ്യമങ്ങളിൽ, വാർത്തകളിൽ നാം വായിക്കുന്നത് വളരെ വ്യക്തമായി കാണുന്നു. കോവിഡ് കൊണ്ടോ കൊറോണ കൊണ്ടോ മരിക്കുന്നതിനേക്കാൾ ഉപരിയായി അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭയം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരും അനേകരാണ് എന്ന് കാണുന്നു. ഈ കൊല്ലം, പത്തനംതിട്ട അതുപോലെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ നമുക്ക് പ്രത്യേകമായി കാണാം. അവിടെ കുടുംബങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നതായി മനസ്സിലാക്കുന്നു. ആത്മഹത്യാ പ്രവണത ഇന്ന് മനുഷ്യനിലേക്ക് വല്ലാതെ കൂടുന്നു. എന്താണെന്നറിയില്ല. ജീവിക്കാനുള്ളത് ആ ത്വരയെക്കാളും, ജീവിക്കാനുള്ള ആഗ്രഹത്തെക്കാളും മനുഷ്യൻ ഇന്ന് മരിക്കണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്നു. നിരാശ എല്ലാവരെയും വല്ലാതെ പിടിക്കപ്പെടുന്നു. ജീവിക്കണമെന്നൊരാഗ്രഹം തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നാം വളരെ നിരാശയിലേക്ക് പോകുന്നു. ഈ സമയങ്ങളിൽ എല്ലാവരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ, അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുന്നത്. വിഷാദത്തിലേക്ക് പോകുക, എന്തെങ്കിലും ഒരു ചെറിയ തോൽവി ജീവിതത്തിൽ വരുമ്പോൾ നിരാശയിലേക്ക് പോകുക, ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ നിരാശയിലേക്ക് പോകുക, ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടത്ര സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ നിരാശയിലേക്ക് പോകുക, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ അവർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെങ്കിൽ നിരാശയിലേക്ക് പോകുക. കുഞ്ഞുങ്ങളുടെ കാര്യമെടുത്താലോ, അവർ പറയുന്നൊരു സങ്കടം, എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ മനസ്സിലാകുന്നില്ല, അവർക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അവരും നിരാശയിലേക്ക് പോകുക. മറ്റൊരു വലിയ അപകടം ഈ ദിവസങ്ങളിൽ കാണുന്നത് എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങൾ പരീക്ഷയൊക്കെ എഴുതിയിട്ട്, നീറ്റും അതുപോലെ തന്നെ ജെഇഒക്കെ പരീക്ഷകളൊക്കെ എഴുതുന്നു. ഈ പരീക്ഷകളൊക്കെ പരാജയപ്പെടുമ്പോഴേക്കും അവർ വലിയ നിരാശയിലേക്ക് പോകുന്നു. 10-ാം ക്ലാസ്, +1, +2 പരീക്ഷകളിലൊക്കെ മാർക്ക് കുറയുമ്പോൾ അതിലവർ ആകുലചിത്തരായി നിരാശയിലേക്ക് പോകുന്നു. ഈ നിരാശകളെല്ലാം ചെന്ന് ചേരുന്നത് എവിടെയാണെന്നറിയാമോ? ഈ ആത്മഹത്യയിലേക്കാണ് ചെന്നെത്തുന്നത്. മനുഷ്യന്, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതുപോലെ തന്നെ, മനുഷ്യന് ഉള്ളിൻ്റെ ഉള്ളിൽ മരിക്കുവാനുള്ള ഒരു ആഗ്രഹം, അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ, ജീവിതത്തിൻ്റെ ലക്ഷ്യമേ മരണമാണ് എന്ന രീതിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഈ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. താനൊരു യഹൂദനൊക്കെ ആയിരുന്നെങ്കിൽ പോലും താനൊരു തികഞ്ഞ നിരീശ്വരവാദിയായിരുന്നു. മനഃശാസ്ത്രപരമായി അദ്ദേഹം ഒത്തിരി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും അതിനെ പിൽക്കാലത്ത് പലരും അതിനെതിരായി സംസാരിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും, ഇപ്പോഴും അടിസ്ഥാനപരമായി മനഃശാസ്ത്രം പഠിച്ചു തുടങ്ങുന്ന എല്ലാവരും സിഗ്മണ്ട് ഫ്രോയിഡിനെ വെച്ചാണ് പഠിച്ചു തുടങ്ങുന്നത്. അതിനുശേഷമാണ് അതിൻ്റെ പല ശാഖകളിലേക്കും പോകുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യനിലും ഒരു 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 ഡിസയർ, ഒരാഗ്രഹമുണ്ട്. ഒന്നെങ്കിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ മരിക്കണമെന്നുള്ള ഒരാഗ്രഹം. ഈ ഇറോസ്, ഐ ഡിസയർ, അല്ലെങ്കിൽ തനാട്ടോസ്, ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ്, ഇത് രണ്ടും മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഭാപ്രസംഗി 7:7 ഇങ്ങനെയൊരു വാക്യം വായിക്കുന്നുണ്ട്, അതി ദുഷ്ടനായിരിക്കരുത്, മൂഢനുമായിരിക്കരുത്. അദ്ദേഹം ഈ ശലോമോൻ പറയുകയാണ്, നീ കാലത്തിന് മുമ്പേ എന്തിന് മരിക്കുന്നു, നീ കാലത്തിന് മുമ്പ് എന്തിന്
മരിക്കുന്നു. നമ്മുടെ ജീവിതം വളരെ സുന്ദരമാണ്. ഈ ജീവിതം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉള്ളതാണെങ്കിലും കാറ്റിനെ വകവെച്ച് മുമ്പോട്ട് പോകുന്ന പക്ഷികൾ പറക്കുന്നത് പോലെ, ഒഴുക്കിനെതിരെ നീന്തുന്ന മത്സ്യങ്ങളെപ്പോലെ ജീവിതം വീറോടും വാശിയോടും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. മരണം നമ്മുടെ കയ്യിലുള്ളതല്ല. ദൈവം തന്നിരിക്കുന്ന ജീവൻ എടുക്കുവാൻ നമുക്ക് ഒരിക്കലും അധികാരമില്ല. ആ ജീവൻ ദൈവത്തിന് മാത്രമേ എടുക്കുവാൻ അധികാരമുള്ളൂ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വീണ്ടും പറയട്ടെ. നിങ്ങൾ ജീവിക്കണം. കാര്യം എന്താണെന്നറിയാമോ? പൗലോസ് വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയില്ലയോ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവൻ ദൈവം അവനെ നശിപ്പിക്കുമെന്നും ഒക്കെ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മളിൽ വസിക്കുന്നുവെന്നും ഈ ആലയം നമുക്ക് നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ അധികാരമില്ലെന്നും ജീവിതത്തെ വീറോടും വാശിയോടും തോൽക്കാതെ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെ നോക്കിക്കേ. അവരൊക്കെ പലതവണ പരാജയപ്പെട്ടവരാ. പലതവണ പരാജയപ്പെട്ടപ്പോഴും ആത്മഹത്യയിലേക്കോ നിരാശയിലേക്കോ പോകാതെ ജീവിതത്തെ വെല്ലുവിളിയോടുകൂടി നേരിട്ട അവർക്ക് മുമ്പോട്ട് പോകുവാൻ അവരിലൊരു ഒരു ജീവാവബോധം ഉണ്ടായിരുന്നു, ഒരു ലൈഫ് ഇൻസ്റ്റിങ്ക്ട് ഉണ്ടായിരുന്നു, ഒരു ലിബിഡോ ഒരു ഡിസയർ ഉണ്ടായിരുന്നു. ആ ഡിസയർ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ സമർപ്പിച്ച് ഒരു നല്ല ജീവിതം ആത്മഹത്യ ചെയ്യാതെ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.